ഗൈസ്, യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആലുവ മണപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. കാരണം ഇവിടെ ഞങ്ങൾ വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധാരണപ്പെട്ട ജനങ്ങളിവിടുണ്ട് അല്ലേ, അപ്പം അവരെ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു യാത്രയിൽ പല 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 ആൾക്കാരെയും കണ്ടുമുട്ടാനും പല ആൾക്കാരെയും സഹായിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങളിവിടെ നിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സോറി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെന്നാൽ അങ്ങോട്ട് കടക്കാം. മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇപ്പം ഞങ്ങൾ ഈ അപ്ലോഡ് ചെയ്ത അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ ആലുവ മണപ്പുറത്താണ് കാണിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ അന്വേഷിച്ചു. രാവിലെ തൊട്ട് ഞങ്ങൾ കുറേ ആൾക്കാർ പാവപ്പെട്ട സാധുവായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അച്ഛനമ്മ നമ്മളെ തിരിച്ചയാക്കിക്കുന്ന ആൾക്കാരുടെ അവരുടെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കണ്ണ് നിറയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തിന് ഫുഡ് പോലും കഴിക്കും അവർ 100 ആൾക്കാരുടെ ഫുഡ് ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടോ അവരുടെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് എന്തെങ്കിലും ഒരു ഗുണകരമായിട്ട് എന്ന് കരുതിയിട്ടായിരിക്കും ഇവിടെ വന്നത്. പക്ഷേ നമ്മുടെ അടുത്ത് അവർ സംസാരിച്ച് തയ്യാറായി. ഫുഡ് കഴിച്ചായിരുന്നോ? ഫുഡ് കഴിച്ചായിരുന്നോ? നമസ്കാരം സുഹൃത്തുക്കളെ, ഈ അച്ഛൻ്റെ പേര് വിജയൻ എന്നാണ്. അപ്പം ഇപ്പം ഞങ്ങളിവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ചിലപ്പം കണ്ടതാണ്, അച്ഛനെയൊക്കെ പരിചയപ്പെട്ടതാണ്. അപ്പം അച്ഛനെ ദൈവത്തിനും സഹായിക്കാനാരുമില്ല. അപ്പം ആരിലൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഈ അച്ഛനെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്, സഹായിക്കേണ്ടതാണ്. ഇപ്പോൾ ഫുഡ് വരും കഴിക്കാനോ കിടക്കാനോ ഒരു സ്ഥലമോ ഒന്നുമില്ല. അപ്പം മാക്സിമം ആരും കാണുവാണെങ്കിൽ ഒന്ന് സഹായിക്കും. വീട്ടിലെ കാര്യങ്ങളൊക്കെ പോലീസുകാരൊക്കെ ചുമ്മാ ഇതാക്കും അല്ലേ? എന്താ കഴിച്ചത്? കഞ്ഞി കുടിച്ചു നാളത്തെ കരിഞ്ഞ എങ്ങനെ? എത്ര നാളത്തിനപ്പോ അവിടെ കിടന്നായിരുന്നു ഹോസ്പിറ്റലിൽ? ആണോ? ഇപ്പൊ ഇവിടെ ഭാര്യയും മക്കളൊക്കെ? അവര് ഭാര്യയും മക്കളൊന്നുമില്ല, കല്യാണം കഴിച്ചു ഡൈവേഴ്സ് ചെയ്തിട്ട് പോയി. ഇപ്പൊ സത്യം പറഞ്ഞാൽ സഹായിക്കാൻ ആരും ഇല്ല. ഒരു നേരത്തെ ആഹാരത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ പോണു? ഇപ്പൊ ഉച്ചക്കാലം നമുക്ക് ഒരു സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കണം, ഉച്ചക്ക് കഴിക്കണം, വൈകുന്നേരം കഴിക്കണം. അതെ, ഇത് ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും അപേക്ഷകളോ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഗുണം എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെയെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടോ? അതൊന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ സമയം വെറുതെ പോകണ്ടല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഗുണങ്ങളൊന്നുമില്ല അല്ലേ? പേരെന്തേണ്ട് ആരുമില്ല, ഒറ്റയ്ക്കാണ് അവിടെ. ഒരു മക്കളൊന്നുമില്ലേ? മക്കളൊന്നുമില്ലേ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? മകൻ ലോട്ടറിയോ ഭക്ഷണമോ അങ്ങനത്തെ എന്തെങ്കിലും മാക്സിമം ഇദ്ദേഹത്തിനെ ആയാലും ഈ ആലുവ പ്രദേശത്തിൽ കാണുവാണെങ്കിൽ മാക്സിമം ഒരു നേരത്തെ ആഹാരം ഇതിന് മേടിച്ചു കൊടുക്കാം കേട്ടോ. അദ്ദേഹം മറ്റുള്ളവരുടെ കൂട്ടത്തിലല്ല, വളരെ നല്ലൊരു മാന്യതയുള്ളൊരു മനുഷ്യനാണ്. ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉപേക്ഷയാണ്. അപ്പം മകന് പുള്ളിയെ അറിയത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം അത് ഏതെങ്കിലും സ്വന്തം മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഒരു അച്ഛൻ്റെ അടുത്ത്? അപ്പം തിരിച്ചു വന്ന അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയോ മക്കളോ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. മോൻ പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇയാൾ ആരാണെന്ന് ഇയാളെ അറിയത്തില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം അച്ഛന്മാരോട് നമ്മളങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യൂ? അച്ഛനമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ കുട്ടിക്കാലം മുതലേ അമ്മ 10 മാസം നമ്മളെ വയറ്റിൽ ചുമന്ന് നമ്മളെ കൊണ്ടുവരുന്ന ഈ ഭൂമിയിലേക്ക് നമ്മൾ വീഴുമ്പോൾ ആ വീഴുന്ന സമയം തൊട്ട് നമ്മളെ പൊന്നുപോലെ നോക്കുന്നവരാണ് നമ്മുടെ അച്ഛനമ്മമാർ. നമ്മൾ ഈ വളർന്നു വരുന്ന ഈ സിറ്റുവേഷനിൽ നമ്മുടെ അച്ഛൻ ആരും അല്ലാതെ നമുക്ക് നമ്മുടെ അമ്മയും ആരും ഇല്ലാതെ വൃദ്ധസനങ്ങളിൽ കൊണ്ടുപോയിപ്പിക്കും. എന്നാലും അവരുടെ കാര്യങ്ങൾ
നമുക്ക് അവരെ നോക്കാനും അവരോടൊന്ന് സന്തോഷത്തോടെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകാൻ ഒന്നും നമുക്ക് സമയമില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ആവശ്യം ജോലി, കാശ് സമ്പാദിക്കണം, അങ്ങനെ പല മാർഗങ്ങളാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടം. അപ്പം ദൈവത്തെ ഓർത്ത് ഒരിക്കലും നമ്മുടെ അമ്മ അച്ഛനമ്മമാരെ ആരും തള്ളിപ്പറയരുത്. ഈ ഒരു അച്ഛനെ ആരിലും എവിടെ വെച്ചെങ്കിലും കാണുവാണെങ്കിൽ മാക്സിമം ഒരു നേരത്തെ ആഹാരമെങ്കിലും മേടിച്ചു കൊടുക്കുക. പാവം, ഇത്ര നേരമാണെന്നറിയോ അവിടെ ഇരുന്നത്. മറ്റുള്ളവരെ പോലൊന്നും അല്ല, നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. വെള്ളമടിക്കാനോ അല്ലെങ്കിൽ ഒരു സീറ്റ് മേടിച്ച് വലിക്കാനോ ഒന്നിനും അല്ല. ഞാനൊരു എൻ്റെ കയ്യിലുള്ള ഒരു എമൗണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പം അദ്ദേഹത്തിൻ്റെ സന്തോഷം നിങ്ങൾ കണ്ടതാണ്. അപ്പം മാക്സിമം നമ്മൾ ഇതുപോലുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. വേറൊന്നുമല്ല പറയുന്നത്, ഒരു നേരത്തെ ആഹാരമെങ്കിലും നിങ്ങൾ മേടിച്ചു കൊടുക്കും, അവരുടെ വയറൊന്നും നിറയട്ടെ. ഒരുപാട് ഫ്രോഡുള്ള ആൾക്കാരുണ്ട്, അവരുടെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ അടുത്ത് കൈ നീട്ടുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഒരു പൈസ നിങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ വളരെ വളരെ നല്ലപോലെ തന്നെ കാക്കണം. കാരണം മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പോൾ ദൈവത്തിനാണ് ലാസ്റ്റായിട്ടുള്ള നമ്മൾ പോയിന്റ് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ അച്ഛനമ്മമാരാണ് ഏറ്റവും വലിയ ദൈവം. അവരില്ലെങ്കിൽ നമ്മളില്ല.